ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേധാസ് വർക്ക്ഷോപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 10 മണി പൂക്കളുടെ വിശേഷമായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് തുടങ്ങാം. പത്ത് മണി പൂക്കള് പൂവിടുന്നില്ല എന്നുള്ളത് മിക്കവരുടെ ഒരു പ്രശ്നമാണ്, എല്ലാവരും പറയാറുള്ള ഒരു കുഴപ്പമാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാൻ. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ചട്ടിയിലെ കളകളൊക്കെ ഒന്ന് പറിച്ചു മാറ്റാം. അപ്പം തന്നെ കുറച്ച് എനർജറ്റിക് ആയിട്ട് വരും അല്ലേ. നല്ല പുല്ലുണ്ട്. ഓ, കിട്ടണന്നില്ല. ഇനി നമുക്ക് ലീഫ് മൊത്തത്തില് പുറം ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഞാൻ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ചിലപ്പോ വളർന്നു വരും. പ്രൂൺ ചെയ്യാം, കുറച്ച് എനർജറ്റിക് ആയിട്ട് നന്നായി പ്രൂൺ ചെയ്യാം. ഇനി നമ്മൾ ഈ വെട്ടിയിടുന്ന ഇതൊക്കെ, ഇങ്ങനെ വെട്ടിയിടുന്ന മറ്റേ ഭാഗമൊക്കെ, ഈ ഭാഗമൊക്കെ നമുക്ക് കുഴിച്ചിടാം. നന്നായിട്ടുണ്ടാവും. വെറുതെ കളയനേക്കാൾ നല്ലത് കുഴിച്ചിരുന്നാവും. ഇത് ഇതേപോലെ ആയിട്ട് കുറച്ച് കാലം കഴിയുമ്പേക്ക് വരും. മൊത്തത്തിൽ വെട്ടണം. ഇപ്പോഴത്തെ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ ഒന്ന് മണ്ണൊക്കെ മാറ്റി ഇതേപോലെ വെട്ടുന്നത് വളരെ നല്ലതാണ്. കാരണം കുറച്ചുകൂടി അവർ പിന്നെ 10 മണിയിൽ അധികമായിട്ട് വെള്ളവും വളമൊക്കെ ഒഴിക്കുന്നത് നല്ലതല്ല. കാരണം അവറ്റങ്ങളുടെ പൂവിടൽ കുറയ്ക്കും അവർ. ഈ പൂ പോയ ഭാഗമൊക്കെ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ വെട്ടുന്നത്. കാരണം ഇതിലൊക്കെ സീഡ് ഫോം ചെയ്യും, അപ്പൊ പ്രോബ്ലം ആണ്. കാരണം നമ്മുടെ ചെടിയുടെ ആയുസ് കുറഞ്ഞു വരും. ഇപ്പൊ നമുക്ക് വളർത്തൊടുക്കാം. വളമിടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റിൽ വേണം ഇടാൻ, കൂടുതലിടാൻ പാടില്ല. അപ്പൊ നമ്മുടെ ചെടിയുടെ പൂവിടുന്നൊക്കെ കുറയും. ഇത് ഞങ്ങൾ കുറച്ചേ ഇടുന്നുള്ളൂ, അങ്ങനെ ഇടാൻ പാടുള്ളൂ. കുറേ ഇടരുത്, ചെടി പൂവിടുന്നത് കുറയ്ക്കും. ഇതിപ്പോ ഞങ്ങൾ ഇട്ടത് ചാണകപ്പൊടിയാണ്. നിങ്ങൾക്ക് ജൈവവളം പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് ഇതൊക്കെ ഇടാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവുന്ന ഫെർട്ടിലൈസേഴ്സ് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തണ്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനി ഇപ്പം ഒന്നും പൂവിടില്ല. കാരണം നന്നായി വളർന്നിട്ടുണ്ട്, തണ്ടിൻ്റെ ഒക്കെ കട്ടി കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് ഡീപ്പ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കൂടുതലായിട്ട് വെട്ടി നിർത്തണം. അപ്പോഴാണ് നമ്മൾ നല്ല തളിര് ഇലകളും മുട്ടൊക്കെ വരുള്ളൂ. ഇത്തിരി നന്നായിട്ട് തന്നെ ഞങ്ങൾ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും വരും. ഇതൊക്കെ നമ്മൾ വെറുതെ കളയനേക്കാൾ നല്ലത് കുഴിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് കുഴിച്ചിട്ടാൽ നന്നായി ഉണ്ടാവും. ഇതിന് ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുട്ടൊക്കെ തളിരൊക്കെ വന്ന് നന്നായി പോയിടും. അപ്പം ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇത് മൾട്ടി കളർ 10 മണിയാണ്. ഇപ്പം ഇത് വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് ഒക്കെ വാടിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ വെള്ളയാണ്. ഇത് ഒരു റോസും വെള്ളയും കൂടിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതൊരു ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ്. ഇനി നാളെയും കുറേ 10 മണി മുട്ടിട്ട് വരും. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ട് ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെ ബൈ ബൈ.